എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, യാത്ര ചെയ്യുമ്പോൾ ചിലർക്ക് തലകറക്കവും തല പെരിക്കുക അല്ലെങ്കിൽ ഓക്കാനം വരിക, മനം പുരട്ടൽ, ഛർദി ഇങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ കുറയ്ക്കാനാവും. അതായത്, നാം യാത്ര ചെയ്യുമ്പോൾ വാഹനം ഏത് ദിശയിൽ പോകുന്നോ അതിന് നേരെ നാം നമ്മുടെ മുഖം പിടിക്കാനായിട്ട് ശ്രമിക്കുക. അതായത്, ചില വാൻ അല്ലെങ്കിൽ ട്രെയിൻ യാത്ര അല്ലെങ്കിൽ ബസ് യാത്രകൾ അല്ലെങ്കിൽ ജീപ്പിലൊക്കെ പോകുമ്പോൾ അന്നേരം നാം ചിലപ്പോൾ വശങ്ങളിലേക്ക് ചരിഞ്ഞിരിക്കാറുണ്ട്, അല്ലെങ്കിൽ തല പിറകിലേക്ക്, അതായത് യാത്ര ചെയ്യുന്ന വാഹനത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് നാം ഇരിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് ആ വാഹനത്തിൻ്റെ ചലനവും നമ്മുടെ തലയുടെ ചലനവും തമ്മിൽ വിപരീത ദിശയിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാലൻസ് കൺട്രോൾ ചെയ്യുന്ന ആന്തരകർണത്തിലെ ഒരു ഫ്ലൂയിഡുണ്ട്. അപ്പോൾ ആ ഫ്ലൂയിഡിൽ നിന്ന് പോരുന്ന നേഴ്സ് അത് ബ്രെയിനിൽ റിപ്പോർട്ട് കൊടുത്താണ് നമ്മുടെ ബാലൻസിങ് ഫങ്ഷൻ ശരിയായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ബാലൻസ് ചെയ്യുന്ന രീതിക്ക് ആ നമ്മുടെ ശരീരത്തിൻ്റെ കുലുക്കം വിപരീത രീതിയിലായിരിക്കും. അപ്പോൾ നമ്മുടെ തലച്ചോറിന് ആശയക്കുഴപ്പങ്ങൾ വരാറുണ്ട്. മാത്രമല്ല, നമ്മുടെ കണ്ണിൻ്റെ നോട്ടം, നമ്മുടെ കണ്ണിൽ പതിയുന്ന ആ പ്രതിബിംബം അത് പല രീതിയിലായിരിക്കും. ചെരിഞ്ഞിരിക്കുമ്പോഴും പുറകിലോട്ട് ഇരിക്കുമ്പോഴും അതിൻ്റെ ദിശ, അതായത് മരങ്ങൾ പുറകിലേക്ക് പെട്ടെന്ന് പോകുന്നു, അതുപോലെ പോസ്റ്റുകളും ബാക്കിയുള്ള ഇമേജുകളെല്ലാം പിറകിലേക്ക് പോകുന്നു, അങ്ങനെ ഒരു നമ്മുടെ കണ്ണിനൊരു വിഭ്രാന്തി സൃഷ്ടിക്കുന്ന രീതിയിലായിരിക്കും. അപ്പോൾ അതും ഈ തലകറക്കത്തിനും തലവെരിപ്പിനും ഒക്കെ ഓക്കാനത്തിനും ഒക്കെ ഇടയാകാറുണ്ട്. അപ്പോൾ നാം പ്രത്യേകമായിട്ട് ഓർക്കണം, നാം മുന്നോട്ട് തന്നെ ഇരിക്കണം, അതായത് വാഹനം പോകുന്ന ദിശയിൽ തന്നെ. അപ്പോൾ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്, ഒരു ഗുണവും കൂടിയുണ്ട്. കാരണം ആ വാഹനം ബ്രേക്ക് ചെയ്യുന്നതും ആ വാഹനത്തിൻ്റെ അത് സ്ലോ ചെയ്യുന്നതും ഇങ്ങനെയുള്ള ആ വാഹനത്തിൻ്റെ അവസ്ഥകളെല്ലാം നാം മുന്നോട്ട് നോക്കിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാനും പറ്റും. അല്ലാതെ ഓർക്കാപ്പുറത്തൊരു കുലുക്കമോ അല്ലെങ്കിൽ ഒരു പലതരം ബുദ്ധിമുട്ടുകളോ അതെല്ലാം ഒഴിവാക്കാനായിട്ട് അതുവഴിയും പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കഴിയുന്നതും ഫ്രണ്ടിലേക്ക് തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെയധികം നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകും. കാരണം പ്രത്യേകിച്ച് പ്രായമായവർ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ തലകറക്കമുള്ളവർ, ഇവർക്കൊക്കെ തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യുന്നൊരു വീഡിയോയാണ്. അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ.